നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം കാറിലാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് രണ്ട് മൂന്ന് മെത്തേഡ് ഞാൻ പറയാം. ഒന്നെങ്കിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി, ഒരുവിധം എല്ലാ ട്രെയിനിനും അങ്കമാലി സ്റ്റോപ്പ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് മുന്നോട്ട് വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിന് അവിടെ ബസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നായത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ നമ്മുടെ ലോ ഫ്ലോർ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോറും ഉണ്ടാകും, അത് ഇവിടെ എയർപോർട്ടിലെ സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വെറ്റ് കെ എസ് ആർ ടി സിയിലാണെങ്കിൽ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ടാക്സി പിടിച്ചാൽ നമുക്ക് ഇതേപോലെ എയർപോർട്ടിലേക്ക് എത്താം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അത് എയർപോർട്ടിലേക്ക് എത്തി. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുണ്ട്. പണ്ട് വലിശന്മാരെയൊക്കെ കൊണ്ടാക്കാൻ വരാറുണ്ട്. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നത്, പക്ഷേ ഇപ്പം ഇതാ സാധിക്കാൻ പോവാണ്. അപ്പം നമുക്കിത് സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, എയർ ഇന്ത്യ, എയർ ഏഷ്യ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏജൻസികളുടെ ബോർഡൊക്കെ നമ്മളവിടെ കണ്ടു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് ഓൺലൈനായിട്ടാണ് എനിക്ക് ചേട്ടൻ ബുക്ക് ചെയ്തുതരാ ചെയ്തേ കേട്ടോ. അപ്പൊ നമ്മളപ്പോ ഒരു പ്രിന്റ് ഔട്ട് അല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് ഫസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ പേപ്പർ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ സ്ക്രീനിൽ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് ആദ്യം എടുക്കുകയാണ് വേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ടിക്കറ്റ് വരും കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് എടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ആധാർ കാർഡ്, നമ്മുടെ കയ്യിൽ ഐ ഡി കോപ്പി, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആധാറിൻ്റെ കോപ്പി നമ്മുടെ ഒറിജിനൽ കയ്യിൽ വേണം. മൊബൈലൊന്നും ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കയ്യിൽ തന്നെ വേണം കേട്ടോ. അത് എന്തായാലും വേണം. ഇപ്പം നമ്മൾ പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ, നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ പോണത്. അപ്പോൾ നമുക്കുടെ കയ്യിൽ ടിക്കറ്റും നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ കൈവശം ഉണ്ടാവണം. അപ്പോൾ അവിടെ പാസഞ്ചർ ചേച്ചിയുടെ കയ്യിൽ പട്ടിക്കുട്ടിനെ കണ്ടപ്പോൾ ദുതി മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് തൊടാനൊക്കെ വേണ്ടി അച്ഛനൊക്കെ പിടിച്ചു വിളിച്ചു. അപ്പം നമ്മൾ എൻട്രി ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് അതിനുള്ളിൽ സാറ് നോക്കി ടിക്കറ്റൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും ഉള്ളിൽ കയറ്റി. അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഹാൻഡ് ബാഗുകളും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ അതിനുള്ളിൽ കൂടെ സ്ക്രീനിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എയർപോർട്ടിനുള്ളിൽ കയറി. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബാഗൊക്കെ സ്ക്രീൻ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ഏതാണോ എയർലൈൻസ് അവരുടെ അവിടെ പോയിട്ട് ചെക്കിങ്ങിന് വേണ്ടി പോകണം. അപ്പം നമ്മുടെ ബാഗ് കാര്യങ്ങൾ എൻ്റെ റിപ്പോർട്ട്. അപ്പം നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ആണല്ലോ എടുക്കണേ. അപ്പം നമ്മുടെ അവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് അവർ ഓക്കെ അടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പം എസ്കലേറ്റർ എടുത്ത് നമുക്ക് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കണം. അവരെല്ലാം സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ. നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടാവും. പിന്നെ പേഴ്സ്, മൊബൈൽ, ബാഗ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ മെറ്റൽസ് പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ. അപ്പം നമുക്ക് അവിടെ ഒരു ബഗ്ഗി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബഗ്ഗി എടുത്തിട്ട് പോയി കുറച്ച് ദൂരം നടക്കേണ്ട. അപ്പം അമ്മേനെ കണ്ടപ്പോൾ അവർ ബഗ്ഗി എടുത്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ ഞങ്ങൾ എക്സ്കലേറ്ററിൽ കയറണത്. അപ്പം നമ്മൾ മുകളിൽ ആ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ താഴേക്ക് നിങ്ങൾ ഈ സീറ്റൊക്കെ ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കുറേ പേര് സ്റ്റാറ്റസുകൾ ഫോട്ടോസൊക്കെ എടുത്ത് കാണാറില്ലേ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളിൽ കൂടെ, ഞാനൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവിടെ ഫ്ലൈറ്റ് കിടക്കുന്നു, പിന്നെ ഓരോ ഏജൻസികളുടെ എയർലൈൻസുകളുടെ ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതാ ഇവിടെയൊക്കെ ഫ്ലൈറ്റ് കിടക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് എടുക്കണം. അപ്പം നമ്മുടെ ടിക്കറ്റിൻ്റെ ഇതൊക്കെ ചെക്കിങ് ആയിട്ട് നമ്മൾ അവരുടെ എയർലൈൻസിൻ്റെ ബസ്സിൽ കയറുക. അപ്പോൾ കുറച്ച് ദൂരെയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറണം. അപ്പോൾ അതുവരെ നമ്മുടെ ഈ ബസ്സിൽ പോവും. അപ്പം നമ്മൾ ബസ്സിൽ പോയിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കും. അപ്പോൾ വീണ്ടും ഇവിടെ ടിക്കറ്റൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യും അവർ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ എല്ലാവരും കയറണം. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കയറണത്, ഫ്ലൈറ്റ് അവിടെ കിടക്കണു, കുറച്ചൊരു മുളിച്ച സൗണ്ടൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം, ആ ഒരു റൺവേ ഒക്കെ കാണാൻ പറ്റി. അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള എയറോ സ്റ്റെസ് അവിടെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സീറ്റിൻ്റെ നമ്പർ അനുസരിച്ച് നമ്മൾ പോയിരിക്കുക. അപ്പം അമ്മയ്ക്കും അമ്മയ്ക്കും അവരെ അടുപ്പിച്ച് കിട്ടി. ഞാനും മോളും ഒരു സീറ്റിൽ, ചേട്ടൻ ഫ്രണ്ടിൽ, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ബെൽറ്റൊക്കെ കണ്ടപ്പോൾ ആൾ ആദ്യമേ കയറ്റി ഇടാൻ നിൽക്കായിരുന്നു. പണ്ടൊക്കെ വാക്കറിലും അതിലൊക്കെ കിടന്ന് നടന്നതിൻ്റെ ഓർമ്മയുണ്ടല്ലോ. അപ്പം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് എയറോ സ്റ്റെസ് വന്നിട്ട് നമുക്ക് സഹായിക്കും. അപ്പം നമുക്ക് കറക്റ്റ് ലോക്കൊക്കെ വീഴല്ലോ അവർ ഇടുമ്പോൾ. അപ്പം നമുക്ക് അവർ നന്നായി ഹെൽപ്പ് ചെയ്തെന്ന് കേട്ടോ. നല്ല സുന്ദരി, അത് രണ്ടാമത്തെ എയറോ സ്റ്റെസ് ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിൽ രണ്ട് എയറോ സ്റ്റെസ് ഉണ്ടായിരുന്നു. നമ്മൾ അവരായിട്ട് നല്ല കമ്പനി ആയി കേട്ടോ. അപ്പം നമ്മൾ, ഞാൻ വിചാരിച്ചു ദുതിമോളൊക്കെ പ്രശ്നമാക്കുന്നു, പക്ഷെ അവളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 6:55. അപ്പം നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണ്. അപ്പം ഫസ്റ്റ് അവർ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുക. അപ്പം അതിൻ്റെ എന്തൊക്കെ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെയാണ് അവർ പറയണത്. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉൾവശമൊക്കെ. അപ്പം നമുക്ക് തന്നെ സീറ്റിൻ്റെ മുകളിൽ തന്നെ AC, പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ.
അപ്പം നമ്മുടെ ഫ്ലൈറ്റ് റൺ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർ ലൈറ്റൊന്നും ഓഫാക്കും ഉള്ളിലത്തെ. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് മുന്നേ പെട്ടെന്നൊന്നും അറിയൊന്നുമില്ല. അപ്പം നമ്മൾ വിൻഡോ കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് അറിയണത് കേട്ടോ എനിക്കൊക്കെ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ റൺവേയിലത്തെ ലൈറ്റുകളൊക്കെ കാണാനാണ് നന്നായി മിന്നി മിന്നി അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടല്ലോ. അപ്പം നമ്മളിതാ ശരിക്കും ഫ്ലൈറ്റ് എടുത്ത് മുകളിലേക്ക് ഇതങ്ങനെ പൊന്തി കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫീലിങ്സ് അങ്ങനൊന്നും തോന്നിയില്ല. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ചെവി അടയും മൂളും അങ്ങനെ വേദന, പക്ഷെ എനിക്ക് അങ്ങനെ യാതൊരു ഇതും തോന്നിയില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ യന്ത്രമുഞ്ഞാൽ കയറാനൊക്കെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് അങ്ങനെ കയറിപ്പോയ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല, പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. അപ്പം നമ്മൾ മുകളിലേക്ക് എത്തി. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓൺ ആക്കും കേട്ടോ അവർ. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അവർ ബുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറയേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ സേഫ്റ്റിയുടെ ഒരു ബോർഡ് ബുക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തന്നെ അവിടെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടേബിള് എന്നൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എയറോ സ്റ്റേസ് നമുക്ക് ഉള്ളിൽ ഇപ്പോൾ എല്ലാത്തിനും പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സാൻഡ്വിച്ചും ഒരു പൊമഗ്രനേറ്റ് ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറാണ് ഇതിൽ ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2000 അടിയിലാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത്. ഒരു 1800 നമ്മൾ ടിക്കറ്റ് റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചി ടു കണ്ണൂർക്കുള്ള ഫ്ലൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈവനിങ്ങിലാണ് കൊച്ചിയിൽ നിന്ന് എപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള ഒരു ടിക്കറ്റാണ്. നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറച്ചുകൂടി കുറവിൽ കിട്ടും നമുക്ക് പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് അങ്ങനെ കിട്ടില്ല. അപ്പം നമുക്ക് ഒരു 1800 ആണ് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് കയറാനുള്ള ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു മണിക്കൂർ ജേണി ആയിരുന്നു. അപ്പം നമ്മൾ 6:55 സ്റ്റാർട്ട് ചെയ്തിട്ട് 7:55 അവിടെ എത്തി. പിന്നെ അവിടെ നിന്നും ഇതേപോലെ ഫ്ലൈറ്റ്സ് ഇറങ്ങിയിട്ട് കണ്ണൂർ എയർപോർട്ട് നമ്മൾ എത്തി. കേറുമ്പോ കുഴപ്പമൊന്നുമില്ല, കേറിയിരുന്ന് ഷാർട്ടാക്കുമ്പോ അതൊക്കെ ഇങ്ങനെ പൊന്തി 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 പിന്നെ പതുക്കെ താഴ്ത്തി പിന്നെ പൊന്തി പൊന്തി പിന്നെ ഒന്നറിയില്ല. അത് ശരി. പിന്നെ ഇറങ്ങുമ്പോളോ? ഇറങ്ങുമ്പോളോ അതേ ടൈപ്പ് തന്നെ. വിമാനം പറക്കണേക്കളും പിന്നെ നല്ല സ്പീഡിൽ ഓടില്ലേ? സ്പീഡൊന്നും തോന്നില്ല. ആ അങ്ങനെ നല്ല ഫീൽ പൂന്നോണ്ടിട്ടില്ലേ? അത് നല്ല സ്പീഡിൽ പോണതാ. ഇങ്ങനെയാണ് പറക്ക. ഇട്ടായാ പകലാണെങ്കിൽ നമുക്ക് വെളിച്ചം മനസ്സിലാവില്ല, റോഡാണോ ഫുള്ള് തെങ്ങല് ഇതിനൊക്കെ ഇതാവും. ആകാശത്തോടെ മേഘത്തിന്റെ ഇടയിൽ കൂടെ പോയപ്പോ എങ്ങനെയുണ്ട്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.